നമ്മുടെ രീതിയിൽ ചെയ്തു. അപ്പൊ നമ്മൾ എന്താണെന്നും നമ്മുടെ വർക്ക് എന്താണെന്നും ഏറ്റവും ലളിതമായ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് എനിക്ക് എന്റെ വഴി പറയട്ടെ. എനിക്ക് എന്റെ കയ്യിലെ ടെക്കിന്റെ ഒരു ചാനൽ ഇല്ലേ, അതിനകത്ത് ഞാൻ എന്തോ ഒരു സ്റ്റാറ്റസ് പോലെ തരട്ടെ. വേണ്ട വേണ്ട, ഈ രണ്ട് ഐഡിയ വേണ്ട. എന്താ എന്റെ ഐഡിയ ഇല്ല? ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് ഒരു എട്ടാം ക്ലാസ്സിൽ തൊട്ടേ മനസ്സിൽ കയറിയൊരു സംഭവമാണ്. പക്ഷെ അത് എന്ത് ചെയ്യണം, ഏത് വർക്ക് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ളൊരു വർക്ക് വേണമെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് എല്ലാവർക്കും ആവശ്യമുള്ളത്? ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് കുറേ കഥകൾ പറയും, അവരുടെ റിലേഷനിലുണ്ടായ കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ടായ മൊമെൻസുകളും പറയും. ഞാൻ വിചാരിച്ചെങ്കിൽ അത് ക്യാപ്ചർ ചെയ്ത് അത് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ അവരിലത് റിലേറ്റഡ് ആവും, അതേപോലെ തന്നെ കാണുന്ന ഓഡിയൻസിലും അത് റിലേറ്റഡ് ആവും എന്ന് തോന്നി. അങ്ങനെയാണ് ചെയ്തത്. മൊത്തത്തിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്കിന്. വർണ്ണം എന്ന് പറയുന്ന വർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് സംഭവിച്ചാണ്. ഇപ്പം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലായാലും മറ്റ് ടെക്നിക്കൽ സൈഡായാലും എക്യുപ്മെൻസിൻ്റെ കാര്യത്തിലായാലും നല്ല ബജറ്റ് ഫ്രണ്ട്ലി ഒരു വർക്കായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് 1 എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര ലിമിറ്റഡ് റിസോഴ്സസ് ചെയ്ത വർക്കാണ്. പിന്നീട് അങ്ങോട്ട് പോകും തോറും അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. ഭയങ്കര എന്താ പറയുക, ഒരു ഡ്രീമിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാണ് എല്ലാവരും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ. എനിക്ക് ഇത്രയും ഞാൻ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സീരീസ് വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഡയറക്ടറായ രാഹുൽ ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ഹെഡായ വിമൽ ആയിക്കോട്ടെ, എഡിറ്റർ ക്യാമറമാൻ എല്ലാമായ ദേവായിക്കോട്ടെ, പിന്നെ ഫുൾ ആർട്ടിസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും കട്ട സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പം വർണ്ണം 2 ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു സീരീസ് അല്ല രാഹുൽ എന്ന് പറയുന്നത്, എഴുതി തള്ളിയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാം. ഇഷ്ടം വലിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ഓരോരുത്തരുടെ ഡേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻറ്റ് വർക്കാണ് ഒന്നാമത്തെ കാര്യം. അപ്പം അതേപോലെ ആക്ടേഴ്സും അവരുടെ ഡേറ്റ് നോക്കണം. അപ്പം ആ ഷൂട്ട് തന്നെ സത്യം പറഞ്ഞ അത്യാവശ്യം നല്ലൊരു ലെങ്തി ഷൂട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വർണ്ണം എന്ന് പറയുന്നത് മ്യൂസിക്കലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വർണ്ണം, കളേഴ്സ്, ഡിഫറെൻ്റ് കളേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഓഫ് ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ്. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഓരോരോ ഇമോഷൻസ് ഉണ്ട്, ഓരോ ഷെയ്ഡുകളുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വർണ്ണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ എനിക്ക് സെറ്റ് ഇട്ട് തരണം. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തത്. ഞാൻ ചെറിയ ടെക് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് വെച്ചാണ് രാഹുൽ എന്നെ വിളിച്ചത്. അപ്പം എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്ത് പൊലിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചേട്ടന്മാരും അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനുണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ എന്നോട് പറഞ്ഞ് അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള സിനിമാറ്റിക്കും വിഷ്വൽസും ആഡ് ചെയ്ത് ഉണ്ടാക്കിയൊരു സംഭവമാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പലരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുള്ള ഒരു വർക്കാണ്. രാത്രിയിലത്തെ ഷൂട്ടിലെ പക്ഷേ അതൊരു നല്ല സ്ട്രഗിളാണെന്ന് സത്യം പറഞ്ഞാൽ പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്നത് ഭയങ്കര വിഷണറി ഡയറക്ടറാണ്. പുള്ളിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പം എന്താ പറയുക, ഷൂട്ട് ചെയ്യുന്ന പല സമയങ്ങളിൽ തള്ളല്ല സത്യമാണ് പറയുന്നത്, പല സമയങ്ങളിലും നമ്മൾ ഈ രാത്രി സമയങ്ങളിൽ 3-4 വരെ ഞങ്ങൾ ഷൂട്ട് പോയിട്ടുണ്ട്. ഒരു എക്സ്പെഷ്യലി ഒരു സീനുണ്ട്, നീണ്ടാര ബ്രിഡ്ജിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയം. പിന്നെ മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടുകാരനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യുന്നതോ അപ്പോഴൊക്കെ മഴ പെയ്തിരിക്കും, അത് 100% ഉറപ്പാണ്. തടസ്സങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മളതിനെ ഓവർകം ചെയ്ത് ചെയ്യുന്നതിലാണ് വലിയ കാര്യം എന്ന് പറയാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാഹുൽ എന്തൊരു ഷോട്ട് എടുക്കുന്ന സമയത്തും ഒരു പാട്ട് രാഹുലിന് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു ഫീൽ ഗുഡ് പാട്ടെടുത്തിടും. ആ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു 5-6 രാവിലെ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി നല്ലൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു സത്യത്തിൽ. അബ്രാഹ്മിയിലേക്ക് എത്തുന്നത് പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി. ഒരു പോർഷൻ എത്തിയപ്പോൾ
ഒരു സോങ് ആവാം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം വിമലിനടുത്താണ് പറയുന്നത്, വിമല എനിക്കൊരു സോങ് വേണമല്ലോ, അപ്പോൾ ഇതെങ്ങനെ പറയാം, സോങ് ചെയ്യാടാ നമുക്ക് ചെയ്യാം. ഞാനൊരു ജോണർ പറഞ്ഞു, അവനത് നിതിൻ്റെ അടുത്ത് കൊടുത്തു. നിതിൻ അതൊരു വോക്കൽ എനിക്ക് അയച്ചു തന്നു, ഒരു ടൂൺ അയച്ചു തന്നു. ടൂൺ അയച്ചു തന്നിട്ട് ഓക്കെടാ ഇത് ചെയ്, ഇതിന് ഒരു ലിറിക്ക് ചെയ്യാം. അപ്പോൾ ലിറിക്സിസ്റ്റ് ഇല്ല, ലിറിക്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. ലിറിക്സിന് പേയ്മെൻറ്റ് കൊടുക്കാന്ന് കേട്ടി ഞാൻ ബഡ്ജറ്റില്ല, ബഡ്ജറ്റില്ലാതെ വന്നപ്പോൾ ഞാൻ ആദ്യം വിമലിനോട് പറഞ്ഞു നീ എഴുതാവോ എന്ന് ചോദിച്ച് തുടങ്ങിയതാണ്. വിമൽ എഴുതി ലിറിക്സ് തന്നു, അതാണ് അബ്രാമി സോങ്. കാരണത്തിൻ്റെ പാട്ടിൻ്റെ കാര്യം വൻ കോമഡിയാണ്. എന്താ പറയുക, ഇങ്ങനൊരു സോങ്ങിനെ പറ്റി വർക്ക് തുടങ്ങിയ സമയത്ത് രാഹുലിനും പ്ലാൻ ഇല്ലായിരുന്നു, വർക്ക് അതിന് വർക്ക് ചെയ്ത സമയത്ത് എനിക്കും പ്ലാൻ ഇല്ലായിരുന്നു. എന്താ പറയുന്നത്, ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനാണ്, ഇന്നാണെങ്കിൽ നമുക്കൊരു സോങ് ചെയ്യാം, അതിനകത്ത് ഇന്നൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യാം, നീ ഞങ്ങൾക്ക് ലിറിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ രാഹുലിൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ച്, എനിക്കൊന്ന് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ചത്. ഞാൻ സമ്മതിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ലിറിക്സ് എഴുതി മ്യൂസിക് ഡയറക്ടർ നിതിൻ, നല്ല കിരീട മ്യൂസീഷ്യനാണ്, നിതിൻ്റെ ഹെൽപ്പാണ്, ഭയങ്കരമായിട്ട് എന്താ പറയുന്ന സപ്പോർട്ടീവ് ആയിരുന്നു നിതിൻ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിതിൻ്റെ സപ്പോർട്ടും രാഹുലിൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായതുകൊണ്ട് ലിറിക്സ് എഴുതാൻ പറ്റി. അഭിരാമി സോങ് ഇസ് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടാണ്. പിന്നെ ഈ ജോണർ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഇതുപോലത്തെ ചെയ്ത് ഇങ്ങനെ സ്ഥിരം ഐറ്റം ഒന്ന് നിർത്തിയേക്കാം, വേറെ മൂഡ് പിടിക്കാന്നും കരുതിയിരുന്നപ്പോഴാണ് വിമൽ വീണ്ടും വിളിക്കുന്നു, അളിയാ താണ്ട ഇതുപോലത്തെ ഒരു പാട്ട് വേണം. അവിടെ ഞാൻ മനസ്സിൽ ആലോചിച്ച് ഞാൻ അറിഞ്ഞാ ഞാൻ പെട്ട് ആ ഒരു അവസ്ഥയിലിരിക്കാം. ട്യൂണ് ഇടുന്ന സമയത്താണെങ്കിലും മുന്നേ ഉണ്ടായിരുന്ന ഈ പറഞ്ഞില്ലേ സെയിം ജോണറിന്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത സോങ്സിന്റെ ടച്ച് വരാതെ പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ കുറെ പണിപ്പെട്ടു. അങ്ങനെ കുറെ ടൈം കൺസ്യൂം ചെയ്തൊരു സോങ് ആയിരുന്നു അഭിരാമി. അതിൻ്റെ റിസൾട്ട് മിക്സിങ്ങും ഭയങ്കര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് സോങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇത് ഒട്ടും പ്ലാൻ ചെയ്ത് വന്നൊരു സോങ് അല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്ങാണ്. പറഞ്ഞതിൽ എന്നോട് പലരും എൻ്റെ അമ്മയായാലും അച്ഛനായാലും ചുമ്മാ നിൽക്കുമ്പോൾ അവർ വായിൽ ചുമ്മാ ഹം ചെയ്ത് പോകുന്നൊരു സോങ്ങാണ് അത്. എല്ലാവരും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ഓരോരുത്തർ പാടുന്നത് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ്. അങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാക്കി തന്നത് അഭിരാമി സോങ്ങാണ്. കാരണം ഫസ്റ്റ് എൻ്റെ കൂടെ അഭിനയിച്ച പേരല്ല ഇപ്പം സെക്കൻഡ് എപ്പിസോഡിലും, അത് കുട്ടികളെ കല്യാണം കഴിഞ്ഞു ആള് സ്ഥലത്തില്ല. അപ്പം ഫസ്റ്റ് ഞാൻ രാഹുലിൻ്റെ അടുത്ത് ഈ സംഭവം രാഹുൽ എന്നോട് പറയുമ്പോൾ രാഹുലെ അതെങ്ങനെ സംഭവിക്കും, നമ്മൾ ഇപ്പം ആ കുട്ടിയെ മാറ്റി വേറൊരു കുട്ടിയെ വെക്കുമ്പോൾ അത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എടാ അവന് ഒരു ഐഡിയ ഇല്ലായിരുന്നു സംഭവം. സംഭവം എന്താണെന്ന് വെച്ചാൽ രാഹുല് ഇതിനകത്തേക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആയിരുന്നു എന്തുവാ അവൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ക്യാരക്ടേഴ്സ്. പക്ഷെ അത് മാറ്റം വന്നപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഞങ്ങൾ പേടിച്ചെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ പോയിരുന്നു. സെക്കൻഡ് എപ്പിസോഡ് നന്നായി ചെന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞതിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ടീസർ കണ്ടിട്ടുള്ള ഇതാണെങ്കിൽ വർണ്ണത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ആദിത്യ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആദ്യ, കാരണം ആദിത്യ ഇവിടെ ഇല്ല, നാട്ടിലില്ല, ലണ്ടനിലാണ്. അപ്പോൾ അവിടുന്ന് വന്ന് ഷൂട്ട് ചെയ്ത് തരാനുള്ള ഒരു സാഹചര്യമൊന്നുമല്ല, അതുകൊണ്ട് ആദിത്യ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കഥാപരമായിട്ടുള്ള കാസ്റ്റിങ്ങുകളാണ്, വർണ്ണത്തിൽ വേറെ കാസ്റ്റിംഗ് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ആർട്ടിസ്റ്റുകളുടെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ട് അത്, പക്ഷെ അത് കഥയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോഴുള്ള സംഭവങ്ങളാണ്. ആദിത്യയെ മാറ്റിയതിൻ്റെ നെഗറ്റീവ് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഓഡിയൻസിൻ്റെ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റും, കാരണം ഞാനും കൺഫ്യൂസ്ഡാണ് ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഭീമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വർണ്ണം ടു എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഫസ്റ്റ് പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വർണ്ണത്തിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് വർക്ക് എന്ന് പറയാം. നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും വെച്ച് ആ പാട് ചെറിയൊരു സെറ്റപ്പ് ഷൂട്ട് ചെയ്ത സാധനമാണ്. അപ്പം സെക്കൻഡ് പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്കൊരു പ്രൊഡ്യൂസറിനായി കിട്ടി, അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ വരും. ഭയങ്കര വലിയ മാറ്റം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും, വൈബ്രന്റ് ആയിരിക്കും, നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് സംഭവം കിട്ടുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഫസ്റ്റിനെക്കാട്ടി ഇംപ്രൂവ്മെന്റ് എന്തായാലും വർണ്ണം ട്യൂൺ ഉണ്ടാവും, കാരണം അതിന് വേണ്ട മാക്സിമം എഫേർട്ട് ഈ പറഞ്ഞ ഒരു ഒരു വർഷത്തെ ഗ്യാപ്പ് ഒരുപക്ഷെ ചിലപ്പം അത് ഒരു പരിധി വരെ ഈ പഴയതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം ടെക്നിക്കൽ സൈഡായാലും അങ്ങ് ഒരു വലിയ ലെവലെന്നൊന്നുമല്ല പറയുന്ന, കാരണം ഫസ്റ്റിനെക്കാട്ടി ബെറ്റർ ക്വാളിറ്റിയും ഔട്ട്പുട്ടും കൊടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കം കണ്ടോണ്ട് മാത്രം നമ്മളൊന്നും തീരുമാനിക്കരുത്. മുമ്പോട്ടുള്ള എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ് കാണാനുള്ള ആകാംക്ഷ കൂടാത്തതായിട്ട്. അത് കാരണം ഞാനത് അതിനകത്ത് അഭിനയിച്ചുകൊണ്ട് പറയല്ല, ഞാനത് ഫുൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കും അതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണണമെന്ന് പിന്നെയും പിന്നെയും തോന്നി. അപ്പം നിങ്ങൾക്കും ഉറപ്പാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും നിങ്ങളതിന് വേണ്ടി. ദേവമനോജ്, ദേവമനോജ് ക്യാമറാമാനാണ്, എഡിറ്ററുമാണ് വർണ്ണത്തിൻ്റെ. വർണ്ണത്തിൻ്റെ എഡിറ്റർ എന്ന് പറയുമ്പോഴേക്കും ദേവമനോജ് ഡി ഒ പി ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ഇങ്ങനെ വരണം ബ്രോ, എഡിറ്റിങ് നോക്കാം ബ്രോ, ദേവ എനിക്ക് ഇങ്ങനെ വേണം ബ്രോ, ബ്രോ എഡിറ്റിങ് നോക്കാം ബ്രോ, ദേവ എനിക്ക് ഈ സീനിൽ ഇങ്ങനെ പോകണം, എഡിറ്റിങ് നോക്കാം ബ്രോ. അതായിരുന്നു എനിക്ക് ദേവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വെച്ച് അപ്പം ആദ്യം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന വേറെ എഡിറ്ററാണ്. ഓക്കെ ബ്രോ ഇത്രയും ഇപ്പം എഡിറ്റ് ചെയ്ത് നോക്കാൻ പറയുമെങ്കിൽ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ എഡിറ്റിംഗ് ഏൽപ്പിച്ചാണ്. പക്ഷേ അതെനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു, കാരണം ഞാൻ എന്തോ എനിക്ക് വലിയ പണി അറിഞ്ഞുകൂടാ എന്നുള്ളത് അവന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ഡയറക്ഷൻ എന്തോന്നുള്ള വലിയൊരു ഐഡിയ ഇല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ നോർമലായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് അവനുസരിച്ച് ഓ ബ്രോ ഇതാണോ വേണ്ടത് ബ്രോ, അതിൻ്റെ പേര് അതല്ല ബ്രോ, ഇതാണ് ബ്രോ, ഓക്കെ അതങ്ങനെ, ഓക്കെ അതങ്ങനെ ചെയ് എന്ന് പറയുമ്പോൾ അവൻ അതേ കണക്ക് അത് ചെയ്തുതരും. കാരണത്തിന് ഇനി സോങ്ങ് പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അഭിരാമി എന്ന് പറയുന്ന സോങ്ങ് ഞങ്ങളൊരിക്കലും പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സോങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തൊരു സോങ് അല്ല. മേ ബി ഉണ്ടായിരിക്കാം, ചിലപ്പം സംഭവിക്കാം, അതൊക്കെ ഒരു പെട്ടെന്ന് തോന്നുന്ന ഒരു എന്താ തോട്ടാണ്. ഇപ്പം രാഹുൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ കൺവേ ചെയ്യാൻ എന്തൊരു ഒരു സോങ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ്. അല്ല ഞങ്ങൾ ഇതുവരെ വർണ്ണത്തിനൊരു സോങ് വേണം അല്ലെങ്കിൽ വർണ്ണത്തിന് ഇങ്ങനൊരു ബി ജി എം സെക്ഷൻ വേണം എന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. വർക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പോയിട്ട് ഉള്ളൂ ഇതുവരെ. ഇനി പാട്ടുകൾ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കാമായിരിക്കാം, നോക്കി നോക്കാം അല്ലേ, നോക്കാം. ഒരു എന്താ സോങ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും ഒരു സോങ് ഇവിടെ സോങ് വേണം എന്ന് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒരു സീൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ സോങ് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോങ് പ്രതീക്ഷിക്കാം, സോങ് വരാം, ഒരു സോങ് ആയിരിക്കാം, രണ്ട് സോങ് ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടാം. എല്ലാം മ്യൂസിക് നിതിൻ്റെ കയ്യിലാണ്, നിതിൻ ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് എൻ്റെ പ്രൊഡ്യൂസറിനോട് തന്നെയാണ് എനിക്ക് താങ്ക്സ് പറയേണ്ടത്, കാരണം എന്നെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഒക്കെ ഒരു പ്രൊഡ്യൂസർ ഇറക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, കാരണം ഞാനൊരു വലിയ ഡയറക്ടറോ ഒരു ഇതോ അല്ല. പക്ഷെ എന്നെ വിശ്വസിച്ച് ഈ വർക്കിലെ ഒരു പ്രൊഡ്യൂസറായി അത് ജോബ് സാറിനായാലും മധുമ മാമിനായാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും, വൈബ്രൻ്റ് ആയിരിക്കും, നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് സംഭവം കിട്ടുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നതാണ്, ഒരുപാട് പഴയതാണ്, ഒരുപാട് ഒരുപാട് പേര് കണ്ടു മറന്ന സാധനമാണ്, എങ്കിലും നമുക്കൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നതാണ്, ചിരിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പോലെ വർണ്ണം കാണാൻ, വർണ്ണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പം അത് ആദ്യം കണ്ടു നോക്ക്, ബാക്കി നിങ്ങൾ തന്നെ പറ. വർണ്ണം 2 എന്തുകൊണ്ട് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ സ്ക്രിപ്റ്റും സ്റ്റോറിയും കണ്ടിട്ടുണ്ട്. സോ എന്താ പറയുക, ഈ പ്രേമം എന്ന് പറയുന്ന സാധനമാണ് വർണ്ണത്തിൻ്റെ മെയിൻ ഒരു എന്താ പറയുക സ്റ്റോറി ബേസ് അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് ബാക്ക് ബോക്ക്. അപ്പം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും റിലേറ്റബിൾ ആയിട്ട് നമുക്ക് വർണ്ണത്തിൽ കാണാൻ പറ്റും, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് റിലേറ്റ് ചെയ്യും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മെമ്മറി എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാവില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ആയാലും സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയാലും ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും എല്ലാം ഓർത്തു വെച്ചിരിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാവില്ല. ആ മൊമെൻറ്റ്സുകളുടെ ഒരു കളക്ഷൻ പോലാണ് വർണ്ണം. നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ റിലേറ്റഡ് ആവും, വർണ്ണം കണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർണ്ണം കാണുമ്പോൾ എവിടെയൊക്കെയോ നിങ്ങളുടെ കഥയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങളത് കണ്ടു നോക്കാം.